ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഉണ്ട് അങ്ങനെ നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്നിട്ട് എക്സാം ഫോം അപ്ലൈ ചെയ്യാനുള്ള ഒരു അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അലേർട്സിൽ കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇതാ ഇവിടെ രജിസ്റ്റർ ഓൺലൈനിൽ ടേം ആൻഡ് എക്സാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സൈറ്റിലോട്ട് പോവും ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ എക്സാമിനേഷൻ ഫോം ഫോർ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി വൺ ടി ഇ അപ്പോൾ ആരും ധൃതി പിടിച്ചിട്ട് ഈ ഒരു എക്സാം ഫോമ് ഫില്ല് ചെയ്തിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെയുള്ള ഒരു ഫോമാണ് ഈ ഒരു എക്സാം ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് കറക്റ്റ് തന്നെ വായിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക നമുക്ക് ഫില്ല് ചെയ്താൽ മതി അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലേക്കുള്ള ഈ ഒരു ഫോം ഫില്ലിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അതുവരെ നമുക്ക് ടൈമുണ്ട് അപ്പോൾ ഇന്ന് വിട്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ ഈ ഒരു ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ഗൈഡ്ലൈൻസൊക്കെ നന്നായിട്ട് തന്നെ വായിച്ചു നോക്കുക ഇവിടെ ഒരു കോഴ്സിന് അതായത് ഒരു സബ്ജെക്റ്റിന് നമ്മൾ ഇരുന്നൂറ് രൂപയാണ് എക്സാം ഫീ വന്നിട്ടുള്ളത് അത് ഇനി തിയറി ആയിക്കോട്ടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലാബ് കോഴ്സസ് ആയിക്കോട്ടെ ഏതിനായാലും ഒരു കോഴ്സിനെന്ന് പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു കോഴ്സിന് ഇരുന്നൂറ് രൂപയും അതിൻ്റെ ഒപ്പം ആയിരത്തി ഒരുന്നൂറ് രൂപ ലേറ്റ് ഫീയും കൂടെ വരും അപ്പോൾ ആരും ലേറ്റ് ഫീ ഒന്നും ഉണ്ടാക്കരുത് അതിന് മുന്നേ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക അപ്പോൾ ഒരു കോഴ്സിന് ഇരുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു എക്സാം ഫോം ഫില്ല് ചെയ്യണേക്കാളും മുന്നേ നമ്മുടെ രജിസ്ട്രേഷൻ ഒരു വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം അതായത് ഇയർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് വൺ ഇയർ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു എക്സാം ആർക്കൊക്കെയാണ് എഴുതാൻ പറ്റുകയെന്നുള്ള നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സാം എഴുതിനേക്കാളും മുന്നേ നവംബർ മുപ്പതാം തീയതിയാണ് അസൈൻമെൻറ്റ് വെക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അന്ന് അസൈൻമെൻറ്റ് വെക്കണം അതിൻ്റെ ഉള്ളിൽ തന്നെ എന്നാലാണ് ഈ ഒരു എക്സാം ഫോം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത് എക്സാം ഡേറ്റ് ക്ലാഷ് ആവുന്നത് അതായത് രണ്ട് സബ്ജക്റ്റുകളും ഒരേ ടൈമിൽ ഒരു ദിവസത്തിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു എക്സാം മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ താഴെ പറയുന്ന കേസുകൾ നമുക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്ന് എഴുതാൻ പറ്റുള്ളൂ വേറെ ചേഞ്ച് ചെയ്യാനോ അങ്ങനെ ഒന്നും പറ്റില്ല അതായത് നമുക്ക് സപ്ലി ഒക്കെ വന്ന് കിടക്കുകയാണ് അപ്പം നിങ്ങൾ നിലവിൽ തേർഡ് ഇയർ ആണ് എഴുതുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ട് ആ ഒരു സബ്ജക്റ്റ് തേർഡ് ഇയറിൻ്റെ ഒപ്പം വന്നിട്ടുണ്ടെങ്കിൽ സെയിം ഡേറ്റിനാണ് വന്നെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ അതേപോലെ നിങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് എടുക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട് അതേപോലെ യു ജി പ്രോഗ്രാംസ് എടുക്കുന്നുണ്ട് അത് രണ്ടും സെയിം ഡേറ്റിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മാത്രമാണ് എഴുതാൻ പറ്റുള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഡേറ്റ് ഷീറ്റ് വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ട് ആറ് ഗ്രൂപ്പ് വരെയുള്ള ഡേറ്റ് ആണ് അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് കോഴ്സുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ദ കോഴ്സ് ആർ ഫ്രം ദ സെയിം ഗ്രൂപ്പ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല എക്സാം എഴുതാൻ പറ്റില്ല പിന്നെ എക്സംഷൻ കാറ്റഗറിക്കുള്ള ആൾക്കാർ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ കുറേ പേരൊക്കെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അന്ന് പാസ്സാവാത്തവർക്ക് അവർക്ക് ഇപ്പോൾ ഈ ഒരു ടേം എക്സാം എഴുതാൻ പറ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ വാ നമ്മളെ വാലിഡിറ്റി തീരുന്ന ആൾക്കാരുണ്ട് അവർക്ക് എക്സ്റ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ടേം എക്സാം എഴുതാൻ പറ്റും എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ട് അതുകൊണ്ട് പിന്നെയും പറയുന്നില്ല അപ്പൊ അവർക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ടേമിൻ്റെ എക്സാമിനേഷൻ ഓഗസ്റ്റിൽ നടന്നല്ലോ അന്ന് എഴുതാൻ പറ്റാത്ത കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട് അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ എക്സാമിന് ഫീസ് അടച്ചതുമാണ് അപ്പോൾ ആ ഒരു കാറ്റഗറി ആൾക്കാർ ഇത്തവണ ആ സബ്ജെക്റ്റിന് എക്സാം ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല അവർക്കല്ലാണ്ട് തന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞേക്കുന്നത് സ്റ്റെപ്സ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് എക്സാം ഫോം ആൻഡ് പേയ്മെൻറ്റ് ഓഫ് എക്സാം ഫീ ആണ് അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിക്കി എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക അതേപോലെ തന്നെ പേയ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു തന്നെ ചെയ്യാം പിന്നെ ഇവിടെ പറയുന്നുണ്ട് റീജിയൽ സെൻ്ററും അതേപോലെ തന്നെ എക്സാം സെൻറ്ററും ഒക്കെ നല്ല കെയർഫുള്ളായിട്ട് തന്നെ സെലക്ട് ചെയ്യുക പിന്നെ നമുക്ക് എക്സാം സെൻറ്റർ കിട്ടുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് ബേസിസിലാണ് നിങ്ങൾ ആദ്യം അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന എക്സാം സെൻറ്ററിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു ഒരു സ്റ്റഡി സെൻ്ററിൽ ഒരു എക്സാം സെൻറ്ററിൽ ഒരുപാട് പേര് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനകത്ത് കൂടുതൽ കുട്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അതിനടുത്തുള്ള ഒരു സ്റ്റഡി സെൻറ്ററിലോട്ടായിരിക്കും നിങ്ങളുടെ എക്സാം സെൻറ്റർ വരിക അതുകൊണ്ട് തന്നെ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ ഒന്നും കാത്തിരിക്കരുത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് ആ ഒരു ചെയ്തേക്കുന്ന എമൗണ്ട് അല്ല അതേപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സക്സസ്ഫുൾ കാണിക്കണമെന്നില്ല ചില കേസുകൾക്ക് അപ്പം അതിന് ഒരു മൂന്ന് ദിവസമൊക്കെ വെയ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നമുക്ക് എക്സാം ഒക്കെ നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ട് പിന്നെ നമുക്കത് മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ താഴെയുള്ള ഡിക്ലറേഷനും കൂടി ടിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യാം പ്രൊസീർ ടു ഫിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം അപ്പോൾ ഇതൊരു ഓൺലൈൻ എക്സാമിനേഷൻ ഫോമാണ് ഓരോ കോഴ്സിനും ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ലേറ്റ് ഫീ ഒന്നും വരുത്തരുത് ലേറ്റ് ഫീ വന്നു കഴിഞ്ഞാൽ ഓരോ കോഴ്സിനും ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗൈഡ്ലൈൻസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ വായിച്ചതിന് ശേഷം മാത്രം ഈ ഒരു എക്സാമിനേഷൻ ഫോം ഫിൽ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ എൻറോൾ നമ്പർ കൊടുക്കുക പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എക്സാം സെൻറ്റർ ഏതാണോ അതിൻ്റെ റീജിയണൽ സെൻറ്റർ ഇവിടെ എന്തു ചെയ്യുക സെലക്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് റീജിയണൽ സെൻറ്റർ ഉണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഇതിനകത്തും കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക നല്ലപോലെ വായിക്കുക ഫ്രണ്ടിൽ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തതാണ് അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് കാണാം അപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും നമ്മളെ എൻറോൾ നമ്പറും നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു റീജിയണൽ സെൻറ്ററും ഒക്കെ ഇവിടെ ഉണ്ടാവും അപ്പോൾ ഇവിടെ എക്സാം സെൻറ്ററിൻ്റെ കോഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു റീജിയണൽ സെൻറ്ററിൻ്റെ താഴെയുള്ള സ്റ്റഡി സെൻറ്റേഴ്സാണ് ഇവിടെ കാണുക അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇതിലുള്ള ഏതാണ് നമുക്ക് അടുത്തുള്ള കോളേജ് അത് നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് പി എസ് ഒ ആയതുകൊണ്ട് പി എസ് ഒ കൊടുത്തു പിന്നെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുള്ളത് അങ്ങനെയെങ്കിൽ അത് എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നോ തന്നെ കൊടുക്കാം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അതെന്ത് ചെയ്യുക നോ കൊടുക്കുക പിന്നെ ആധാർ കാർഡ് ഓപ്ഷനൽ ആണ് പിന്നെ വന്നിട്ടുള്ളത് നമുക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് നമുക്ക് ഇത്തവണ എക്സാം എഴുതേണ്ടത് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ ആണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകണമെങ്കിൽ ഫസ്റ്റ് ഇയറിലത്തെ എല്ലാ കോഴ്സുകളും കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പേപ്പർ മാത്രം എഴുതിയാൽ മതിയെങ്കിൽ അത് മാത്രം കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കുള്ള സബ്ജക്റ്റിൻ്റെ കോഡൊക്കെ ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അന്ന് ചെയ്ത സബ്ജക്റ്റിന് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ അന്ന് ചെയ്യാത്ത സബ്ജക്റ്റിന് മാത്രം ഫീസ് അടച്ചാൽ മതി അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കോഴ്സുകൾ മാത്രം ഒന്ന് ഇന്ന് ക്ലിക്ക് ചെയ്ത് ഇതിനകത്തു എന്ത് ചെയ്യുക തിരഞ്ഞു കണ്ടുപിടിക്കുക എന്നിട്ട് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അടുത്ത കോഴ്സ് ഇതേപോലെ തന്നെ നോക്കുക സെലക്റ്റ് ചെയ്തിടുക അങ്ങനെ നമുക്ക് വേണ്ട സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്തിട്ട് ഒന്നും കൂടിയും എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ നോക്കുക എന്നിട്ട് എന്തു ചെയ്യുക ഇവിടെ ഒരു ചോദിക്കുന്നുണ്ട് ആ അസൈൻമെൻറ്റ്സ് സബ്മിറ്റഡ് ഓർ ബിൽ സബ്മിറ്റഡ് ബിഫോർ ദ ക്ലോസിങ് ഡേറ്റ് ഫോർ ദി എബോ കോഴ്സസ് അതായത് നമ്മൾ പറഞ്ഞു എക്സാം എഴുതിനേക്കാളും മുന്നേ അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കാം അല്ലെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ് നവംബർ മുപ്പതാം തീയതിയാണ് അതിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എസ് എന്ന് കൊടുക്കാൻ പറ്റും ഇവിടെ എസ് എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എക്സാം എഴുതുന്നേക്കാളും മുന്നേ അവിടെ എന്ത് ചെയ്യണം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കണം അങ്ങനെയുള്ളവർ മാത്രം ഈ ഒരു എക്സാം ഫോം ഫിൽ ചെയ്താൽ മതി എന്നിട്ട് എന്ത് ചെയ്യുക ഇവിടെ സബ്മിറ്റ് കൊടുക്കുക അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഒരു ഒരു പ്രിവ്യൂ പോലെ വരും അപ്പോൾ നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിനാണ് ഇവിടെ സെലക്ട് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഒരു സബ്ജക്റ്റിന് കൊടുക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരാം നിങ്ങൾക്ക് കാർഡ് പേയ്മെൻറ്റ് ഇവിടെ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അഡ്മിഷൻ കഫേ ടു തൗസൻഡ് ട്വൻ്റി വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താൽ മതി നമ്മൾ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഫോം ഫില്ല് ചെയ്ത് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും മറക്കരുത് എക്സാം ഫോം ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ലേറ്റിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യണേക്കാളും മുന്നേ ഈ ഇൻസ്ട്രക്ഷൻസും ഗൈഡ്ലൈൻസും ഒക്കെ നന്നായിട്ട് തന്നെ വായിക്കണം കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഇതുമായിട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ എക്സാം അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താൽ മതി നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലുണ്ട് അതിനകത്ത് ഇതുവരെയായിട്ടും ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാമിൽ പോയിട്ട് ഇഗ്നോ അലേർട്ട്സ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചാനലിലോട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓക്കെ താങ്ക്